സാംസ് തട്ടുകടയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഒരു ഐറ്റം ചെയ്യാൻ പോവുക അത് എന്താണെന്നുള്ളത് ഞാൻ ഇപ്പൊ പറയാൻ വേണ്ടി പോവുകയാണ് അതായത് മാങ്ങ ഇഷ്ടമില്ലാത്ത ആരും ഉണ്ടാകത്തില്ല അത് പച്ച മാങ്ങ ആയാലും കണ്ണിമാങ്ങ ആയാലും പഴുത്ത മാങ്ങ ആയാലും ചെനച്ച മാങ്ങയാണെങ്കിലും നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു സാധനമാണ് മാങ്ങ അത് ഏത് രീതിയിൽ നമുക്ക് കഴിക്കുന്ന ശേഷം അത് അതുകൊണ്ട് അത് പ്രത്യേകിച്ച് നിങ്ങൾ ഇത് മാങ്ങ കഴിക്കണം ഈ കാലഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനമായി മാങ്ങ വൈറ്റമിൻ സി നിറഞ്ഞു നിൽക്കുന്ന ഒരു സാധനമാണ് മാങ്ങയ്ക്കകത്ത് അതുപോലെ തന്നെ സ്ട്രോബെറി ഈ മാങ്ങയും സ്ട്രോബെറിയും വെച്ചിട്ടൊരു സാധനം ഞാൻ ചെയ്യാൻ പോകും അതൊരു സാധനം ചെയ്യാൻ പോകുന്ന പറയുമ്പോഴത്തേക്ക് നിങ്ങൾ വിചാരിക്കും ഇത് എന്ത് സാധനം അടിയുകയും ചെയ്തു അപ്പോൾ ഈ സാധനം എന്ന് പറഞ്ഞാൽ ഈ മാങ്ങ നല്ലവണ്ണം ഞാൻ പഴുത്ത മാങ്ങ നല്ലവണ്ണം ചെത്തിയെടുത്ത് അതിനെ നല്ലവണ്ണം കട്ട് ചെയ്ത് അതിനെ മിക്സിയിലിട്ട് അടിച്ച് അതിനെ നമ്മൾ അടുപ്പത്ത് വെച്ച് നല്ലവണ്ണം കുറുക്കി എന്നിട്ടൊരു സംഭവമാണ് ചെയ്യാൻ പോകുന്നത് അങ്ങനെ ചെയ്യുന്ന ഒരു ഐറ്റം നിങ്ങൾ ഉണ്ടാക്കി നോക്കണം തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെടും നല്ല ടേസ്റ്റാണ് നിങ്ങളുടെ വീട്ടിൽ ഗസ്റ്റ് വന്നാലും ഗസ്റ്റ് വന്നില്ലെങ്കിലും ഈ കാലഘട്ടത്തിലൊക്കെ ഉണ്ടോ നമുക്ക് വെറൈറ്റി ആയിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിക്കുക വേറെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനായിട്ടില്ല അപ്പോൾ വെറൈറ്റി ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിക്കുക അത് എനിക്കറിയാം എനിക്കിഷ്ടപ്പെട്ട സാധനം ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുന്നു അത്ര മാത്രമേ ഉള്ളൂ അപ്പം നമുക്ക് ഇന്ന് ഒട്ട് സമയം കളയാതെ മാങ്ങ എടുത്തു വെച്ചിട്ടുണ്ട് ചെത്തുന്നു മാങ്ങയുടെ തൊലി കളയുന്നു അതിനെ കട്ട് ചെയ്യുന്നു അതിനെ മിക്സിയിലോട്ടിടുന്നു അത് അരച്ചെടുക്കുന്നു അടുപ്പത്തും അത് ചൂടാക്കുന്നു സ്ട്രോബെറി എടുക്കുന്നു ഇനി നമുക്ക് എല്ലാം ബാക്കി പാർട്ട് പാർട്ടായിട്ട് ഞാനിപ്പോൾ കാണിച്ചു തരാം അപ്പം നമുക്ക് ഇനി ഒട്ട് സമയം കളയാനില്ല വട വടന്ന് പരിപാടി തീർക്കാം ബാ പോയിട്ട് വരാം അപ്പം നമ്മൾ ചെയ്യാൻ പോകുന്ന പരിപാടിയുടെ ആദ്യത്തെ പടിയാണ് ഈ മൂന്ന് വലിയ മാങ്ങ പഴുത്തത് ഇതിനെ നമുക്ക് തൊലികളഞ്ഞ് കട്ട് ചെയ്തിട്ട് വേണം ഇതിനെ മിക്സിയിൽ പാലും കൂടെ ചേർത്ത് ആവശ്യത്തിന് ഷുഗറും ചേർത്ത് പിന്നെ അതുപോലെ തന്നെ കുറച്ച് നമ്മുടെ ഏലക്കായ പൊടിച്ചും കൂടെ ചേർത്ത് വേണം ഇതിനെ അടിച്ചെടുക്കാനായിട്ട് നല്ലവണ്ണം മിക്സിയിൽ നല്ലവണ്ണം അടിച്ചെടുത്തിട്ട് വേണം അത് ചെയ്യാൻ എടുക്കാനായിട്ട് അപ്പം ഞാൻ ആദ്യം ഇരുന്ന തൊലികളഞ്ഞ് അന്ന് അരിഞ്ഞെടുക്കട്ടെ ഓക്കെ ഞാനപ്പം ആ മൂന്ന് വലിയ മാങ്ങായി അരിഞ്ഞത് ഇതുപോലൊരു വലിയ ബൗളിൻ്റെ അകത്താക്കി ഞാൻ വെച്ചിട്ടുണ്ട് ഇനി ഞാനത് മിക്സിക്കകത്തോട്ടിട്ട് അടിക്കണം അപ്പം ഞാനത് മിക്സിക്കകത്തേക്ക് ആക്കട്ടെ ഓക്കെ ഞാനത് മിക്സിക്കകത്തേക്ക് മാങ്ങാൻ ഇട്ടു എല്ലാം മുഴുവനായിട്ട് അതിൻ്റെ അകത്ത് പോകത്തില്ല അതിൻ്റെ അകത്തേക്ക് ഏലക്കാപ്പൊടി പാല് തൊട്ടടുത്തിരിപ്പുണ്ട് ഏലക്കാപ്പൊടി ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ഇടുന്നു മൊത്തത്തില ഏലക്കാപ്പൊടി അതുപോലെ തന്നെ പാലും കൂടെ ഞാൻ ഒഴിക്കട്ടെ ഓക്കെ ഞാൻ ഇനിയും പാലും കൂടി ഒഴിച്ചു കൊടുക്കട്ടെ ഇനി ആദ്യത്തെ ട്രിപ്പ് ഞാൻ നല്ല വണ്ണമൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരട്ടെ അങ്ങനെ ഞാൻ ആദ്യത്തെ ട്രിപ്പ് ഒഴിച്ചെടുത്തോണ്ട് വന്നത് ഇതുപോലത്തെ ഒരു വലിയൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു ഇനി കുറച്ച് ബാക്കി മാങ്ങായും കൂടി ഉണ്ട് അതുകൂടെ ഞാൻ ഒന്ന് അടിച്ചെടുത്തോണ്ട് വരട്ടെ ഞാനങ്ങനെ ബാക്കിയിരുന്ന മാങ്ങയും പാലും കൂടെ ചേർത്ത് ഇതുപോലെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിനെ നമുക്ക് അടുപ്പത്ത് വെച്ച് നല്ലവണ്ണം ഒന്ന് കുറുക്കിയെടുക്കണം അങ്ങനെ ഞാൻ അടുപ്പത്ത് അടുപ്പോണാക്കി അടുപ്പത്ത് ഇത് വെച്ചു ഇന്ന് നല്ലവണ്ണം ഇതൊന്ന് കുറുക്കിയെടുക്കണം ഞാനത് കാണിക്കാം ഏത് ലെവൽ വരെ കുറുക്കണമെന്നുള്ളത് ഞാൻ കാണിക്കാം നിങ്ങൾക്കിൻ്റെ അകത്ത് ഈ നിങ്ങൾക്ക് ഒരുപാട് മധുരം ആവശ്യമുണ്ടെങ്കിൽ ഈ മാങ്ങ മിക്സിയിലിട്ട് അടിക്കുന്ന സമയത്ത് തന്നെ അതിൻ്റെ അകത്ത് നമ്മുടെ ഷുഗർ പഞ്ചസാര ചേർത്ത് അതിനകത്ത് വണ്ണം അടിച്ചു കഴിഞ്ഞാൽ ഇതിന് മധുരം കൂടുതലായിട്ട് വരും പക്ഷേങ്കിൽ ഒത്തിരി മധുരം വന്നാലും അതിൻ്റെ റിയൽ ടേസ്റ്റ് നമുക്ക് കിട്ടത്തില്ല അതുകൊണ്ടാണ് ഞാൻ ഈ മാങ്ങയിലെ ഷുഗർ ചേർക്കാതെ ഉണ്ടാക്കുന്നത് കണ്ടോ നമ്മുടെ സംഭവം തിളച്ചു തിളച്ചിനെ ഇച്ചിരം കൂടി ഒന്ന് കുറുക്കണം അടിക്ക് പിടിക്കാതെ സൂക്ഷിക്കുക അടിക്ക് പിടിച്ചു കഴിഞ്ഞാൽ പണി പാളും വേറെ ടേസ്റ്റ് വരും അതുകൊണ്ട് മൂട്ടി പിടിക്കാതെ അല്ലെങ്കിൽ അടുക്കി പിടിക്കാതെ ഇനി ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം എന്നിട്ട് നല്ല ഒരുമാതിരി ഒന്ന് കുറുകുമ്പോഴത്തേക്ക് നമ്മൾ ടീ ഓഫ് ചെയ്യുന്നു എന്നിട്ടൊന്ന് ചെറുതായിട്ട് നാറിയതിന് ശേഷം നമ്മളിതിനെ ഫ്രിഡ്ജിലേക്ക് വയ്ക്കുന്നു ബാക്കി നമുക്ക് സാധനങ്ങൾ അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കും ഇനി ഫ്രിഡ്ജ് വെച്ച് നല്ലവണ്ണം ഒന്ന് തണുപ്പിക്കണം അപ്പോൾ ഇത് നല്ലവണ്ണം തിളച്ചോട്ടെ തിളച്ച് ഒന്ന് കുറുകട്ടെ ഓക്കെ ഇപ്പം നമ്മുടെ ഈ മാങ്ങ നമ്മൾ അരച്ചെടുത്ത് പാലിൽ അരച്ചെടുത്ത് എന്താ ഏലക്കായും കൂടെ പൊടിച്ച് ചേർത്ത് നല്ലവണ്ണം ചൂടാക്കി ദേ ഇതുകൊണ്ട് ഇതുപോലെ ഒരു പരുവത്തിലാക്കി നല്ല കുഴഞ്ഞ ഒരു ചാറ് പരുവത്തിലാക്കി എടുക്കണം എന്നിട്ട് ഞാൻ തീ ഓഫ് ചെയ്യാൻ പോവാം ഇനി നമുക്ക് ചെയ്യേണ്ടത് കുറച്ച് സമയത്തേക്ക് ഇവനെ ഒന്ന് വാങ്ങി വെച്ച് ചെറിയ ചൂട് വലിയ ചൂട് ചൂടങ്ങോട്ട് മാറിക്കഴിയുമ്പോഴത്തേക്ക് ഇതേപോലെ തന്നെ ഈ പാത്രത്തിൽ അടച്ച് നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെച്ച് പിന്നെ തണുപ്പിച്ച് എടുക്കണം നമ്മൾ ഉണ്ടാക്കിയ മാങ്ങ നല്ലവണ്ണം പാൽ ഏലക്കായും പൊടിച്ച് നല്ലവണ്ണം കുറുക്കി അത് ഞാൻ ഫ്രിഡ്ജിലേക്ക് തണുക്കാൻ വെച്ചു അതിന് ശേഷം നമുക്ക് ചെയ്യേണ്ടത് ഈ സ്ട്രോബെറി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അതിൻ്റെ ഈ ഇത് ഈ ഞെട്ടിക്കളഞ്ഞിട്ട് നമുക്ക് ഈ പാത്രത്തിലോട്ട് ഇടാം ഇങ്ങനെ അങ്ങോട്ട് കണ്ടിക്കുക ഇതങ്ങോട്ട് കളയുക ഇതിൻ്റെ അത്തൊട്ടിടുക അങ്ങനെ എടുത്തിട്ട് വേണം ഇതും നല്ലവണ്ണം നമുക്ക് മിക്സിയിൽ അടിച്ചെടുക്കാനായിട്ട് ഓക്കെ ഞാൻ ആ സ്ട്രോബെറിയുടെ എല്ലാത്തിൻ്റെയും അഞ്ഞെ ഞെട്ട് കംപ്ലീറ്റ് കട്ട് ചെയ്ത് ഇതുപോലെ ഫ്രഷ് ആക്കി വെച്ചിട്ടുണ്ട് ഇനി അതിൻ്റെ തൊട്ട് അതിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രൗൺ ഷുഗറാണ് ബ്രൗൺ ഷുഗർ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം ശർക്കര അപ്പം നിങ്ങൾക്ക് ശർക്കര വേണ്ട പഞ്ച നമ്മുടെ റെഗുലർ പഞ്ചസാര മതിയെന്നുണ്ടെങ്കിൽ പഞ്ചസാര ഇടാം ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്നത് ശർക്കരയാണ് അപ്പം ഇന്ത്യയും ഇത് ഞാൻ ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ ഇത് ഞാനിപ്പം ഇത് നമ്മൾ മിക്സി എടുത്തു വെച്ചിരിക്കുന്ന മിക്സിക്കകത്തിട്ട് ഇത് ഇട്ട് കൊടുക്കാം അത് വെള്ളം ആഡ് ചെയ്ത് വെള്ളം ആഡ് ചെയ്യാതെ വേണം ഇത് അടിച്ചെടുക്കാനായിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഓക്കെ ഞാൻ ഇനി ഇതിൻ്റെ അകത്തേക്ക് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന ശർക്കരയും കൂടെ ഇട്ട് കൊടുക്കും ശർക്ക മധുരം ആവശ്യമുള്ളവർക്ക് എത്ര വേണമെങ്കിലും മധുരം ഇടാം പക്ഷേ ഒത്തിരി മധുരം വന്നാലും അതിനങ്ങോട്ട് ടേസ്റ്റ് മാറിപ്പോകും ഓക്കെ ഞാൻ മിക്സിയിൽ വെച്ച് അടിച്ച് നല്ലവണ്ണം ഇതുപോലെ കുറുക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഇനി പാത്രത്തിലോട്ടെടുത്തു ഓക്കെ ഞാനപ്പോൾ കണ്ടില്ലേ നമ്മുടെ മാങ്ങ ഇന്നലെ നമ്മൾ നല്ലവണ്ണം കുറുക്കി വെച്ചിരിക്കുന്ന മാങ്ങ അത് എടുത്തുകൊണ്ട് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തോണ്ട് വന്നു അതുപോലെ തന്നെ സ്ട്രോബെറിയും എടുത്തുകൊണ്ട് വന്നു ഇനി ഇത് എങ്ങനെയാണ് ഇത് ഗ്ലാസ്സിലേക്ക് നമുക്ക് ഒഴിക്കേണ്ടെന്നുള്ളത് കാണിച്ചു തരാം ഓക്കെ ഞാനിപ്പോൾ ഒരു ചെറിയ ഇങ്ങനെ ഇത്ര വലിപ്പോൾ ചെറിയ കപ്പിൽ എടുത്തിട്ടുണ്ട് ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ഒരു ഒഴിച്ചു അതിൻ്റെ അകത്തേക്ക് നമുക്ക് സ്ട്രോബെറിയുടെ പതുക്കെ അങ്ങോട്ട് ഒത്തിരി ബലം കൊടുക്കാതെ വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട് ഓക്കെ എന്നിട്ട് കുറച്ചും കൂടെ മാങ്ങയുടെ ജ്യൂസിൻ്റെ പുറത്തേക്ക് ഒഴിച്ചു കൊടുക്കാം ഇങ്ങനെ വേണം എടുക്കാനായിട്ട് ഇനി ഇത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് ഒരു ഒരു മണിക്കൂറൂടെ വെച്ച് തണുപ്പിച്ച് വേണം എടുക്കാനായിട്ട് ഓക്കെ അപ്പം ഞാൻ നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന പ്രകാരം ഇത് ഇങ്ങനെ മാങ്ങ ഒഴിച്ചു ഇതൊരു ട്രേക്കകത്താക്കി ഇങ്ങനെ വെച്ചു ഇനി ഇവനെ നമുക്ക് ഫ്രിഡ്ജിലൊക്കെ വെച്ച് നല്ലവണ്ണം ഒന്ന് ഒന്നും കൂടെ തണുപ്പിച്ചെടുക്കണം കാരണം ദീപാവലിക്ക് വിളക്ക് കത്തിച്ച് വെച്ചിരിക്കുന്ന പോലെ ഇല്ലേ വാടേ ദീപാവലി അടിപൊളി നല്ല ടേസ്റ്റ് ടേസ്റ്റാണിത് അത് അത് ഭയങ്കര ടേസ്റ്റായി ഇത് കുടിക്കാനായിട്ട് അപ്പ ഇത് ഇനി ഞാൻ ഫ്രിഡ്ജിലേക്ക് ഫ്രിഡ്ജിലേക്കൊന്ന് എടുത്ത് നോക്കട്ടെ ഇതാ ഞാൻ ഉണ്ടാക്കിയ സാധനം എൻ്റെ കയ്യിരിക്കുക ഇപ്പം ഞാൻ കുടിച്ച് കാണിക്കുന്നില്ല ഞാൻ തന്നെ ഉണ്ടാക്കുന്നു ഞാൻ തന്നെ കഴിക്കുന്നു ഞാൻ തന്നെ സൂപ്പർന്ന് ഇപ്പം ഞാൻ പറയുന്നില്ല ഞാനിത് കഴിച്ചോളാം അതുപോലെ തന്നെ ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അത്തി ഭയങ്കര ടേസ്റ്റായുള്ള സാധനം നിങ്ങളെ ഞാൻ കാണിക്കേണ്ട വിധത്തിലെല്ലാം ഞാൻ കാണിച്ചിട്ടുണ്ട് നിങ്ങളിത് തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം പിള്ളേർക്കും വലിയവർക്കും ഒക്കെ ഇതൊ ഇഷ്ടപ്പെടും ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം ആയത് അപ്പോൾ ആരെങ്കിലും ഒക്കെ ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ആരെങ്കിലും ഒരാൾ പറയുക ദേ ഞങ്ങൾ അങ്ങോട്ട് വരുന്നുണ്ടോ എന്ന് പറയുമ്പോൾ ഒരു രണ്ട് മണിക്കൂർ മതി രണ്ട് മണിക്കൂർ കൊണ്ട് പെട്ടെന്ന് ശരിയാക്കി ഗസ്റ്റ് വരുമ്പോഴത്തേക്ക് പെട്ടെന്ന് വേണമെങ്കിൽ ഫ്രീസറിൽ വെച്ച് വെച്ചിട്ടാണെങ്കിൽ പെട്ടെന്ന് ആ ചൂട് നമുക്ക് നാറെടുത്ത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിത് പരീക്ഷിക്കുക ഇത് കഴിക്കുക കഴിച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അഭിപ്രായം അറിയിക്കുക ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ബെല്ലൈക്ക് ലൈക്ക് കമൻസ് എല്ലാം അറിയിക്കുക അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോയുമായിട്ട് ഉടൻ തന്നെ കാണാം അതുവരേക്കും ബൈ